നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ട്. എന്നാലിതാ അതിനു വേണ്ടിയുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇത്ര പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു അമേസിംഗ് ഹെയർ പാക്ക്. സ്ത്രീകളെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കഷണ്ടി. അതിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്ന രീതിയിലുള്ള റിസൾട്ടാണ് ഈ ഹെയർ പാക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുകയും ചെയ്യുന്ന അമേസിംഗ് ഹെയർ പാക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ പേരയില യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേരയില ഹെയർ പാക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഡ്രൈ ആയി പോകുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ അതിൽ ഇന്നൊരു ഒരു ചെറിയൊരു ട്രിക്കും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും, നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പം മോളുടെ ഹെയറിലാണ് ഞാനിന്ന് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, എനിക്ക് കാലിലൊക്കെ നല്ല നീരുണ്ട്, കുനിഞ്ഞു നിന്നിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിന്ന് മോളുടെ ഹെയറിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകാം ചിങ്കു. പേരയില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് മോള് പേരയിലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഓരോ ഇലകളായിട്ട് നമുക്ക് അടർത്തിയെടുക്കണം. ഇലകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലന്തി വലയോ പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പേരയില നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് മൂത്തുപോയ ഇല എടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇളം ഇലകളാണ് എടുക്കേണ്ടത്, തളിരിലകളാണ് എടുക്കേണ്ടത്. ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പേരയില അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടി ഭാഗമല്ല ഞാൻ എടുത്തിരിക്കുന്നത്, അതിൻ്റെ തെളിനീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തൈരാണ് കേട്ടോ. അതായത് മോളുടെ ഹെയറിലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ. വലിയവരുടെ ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ തൈര് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അരിച്ചെടുക്കാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പിശിടൊക്കെ നമ്മുടെ തലയിലും തലയോട്ടിയിലും മുടിയിലൊക്കെ പിടിച്ചിരിക്കും, അത് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് അരിച്ചെടുത്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞത്. പേരയില ഉപയോഗിച്ചുള്ള ഹെയർ പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒരു ട്രിക്ക് കൂടി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അത് വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആ ഓയിലിൽ നിന്നും രണ്ട് സ്പൂൺ ഓയില് ഹെയർ പാക്കിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുകയും നമ്മുടെ മുടി ഡ്രൈ ആയി പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഈ ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും കേട്ടോ. പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവുകയും നമുക്ക് മുടി പൊഴിയുക എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ കരുത്ത് കുറയുന്നത് കൊണ്ടാണ്. നല്ല കരുത്തോടും നല്ല ബലത്തോടും കൂടി മുടി വളരുകയും നമ്മുടെ തലയോട്ടിയിൽ പുതിയ മുടികൾ കിളിർത്തു വരുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതുമാണ്. ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ ജടയെല്ലാം നല്ല വൃത്തിക്ക് കളയുക. അതിനുശേഷം പല്ലകലമുള്ള ഒരു കോമ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് മുടി ചീകിക്കൊടുക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ മോളുടെ ഹെയറിൽ ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുഖ ജലദോഷമോ തുമ്മലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഉച്ചയിൽ നിർബന്ധമായും കുറച്ച് രാസനാദിപ്പൊടി ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മൾ ഹെയർ പാക്കിൽ ഓയിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ മോളുടെ മുടിയിൽ ഒട്ടും എണ്ണ തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. വലിയവർക്കും ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി.
നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തലയോട്ടിയിലാണ് നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ബാക്കി വരുന്നത് മുടിയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. മുടിയിലും തലയോട്ടിയിലും ഒരുപോലെ നിങ്ങൾ ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ മോളുടെ ഹെയറിൽ നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. മോളുടെ ഹെയറിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുടിയുടെ ഉള്ളിലേക്ക് കൈകൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നിങ്ങൾ പല്ലകലമുള്ള ചീപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കുക. തലയോട്ടിയിൽ തട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കോംബ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഞാൻ മോളുടെ മുടി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി എടുത്ത വീഡിയോയാണ്. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയി. കുഞ്ഞുങ്ങളുടെ ഹെയറിലാണ് നിങ്ങൾ ഈ ഹെയർ പാക്ക് വെക്കുന്നതെങ്കിൽ 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി. വലിയവരുടെ ഹെയറിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാർ, എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും വേണം. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ തന്നെയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് നൽകുന്ന ഹെയർ പാക്കാണിത്. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അതുവരേക്കും ബൈ.